വെൽക്കം ബാക്ക് ടു ഷെറീസ് ഓൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബിയിലുള്ള എമിറേറ്റ്സ് പാലസാണ്. അപ്പം ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അബുദാബിയിൽ വന്നതാണ്. അപ്പോൾ പിന്നെ December 31st അബുദാബി കോർണേഷിലുള്ള ഫയർ വർക്ക്സ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ January 1st ഞങ്ങളിവിടെ എമിറേറ്റ്സ് പാലസ് കാണാൻ വരുന്നത്. എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, പ്രസിഡൻഷ്യൽ പാലസാണ്. അപ്പോൾ ഇത് ഇവിടെ രണ്ട് പാലസ് ഉണ്ട്. അപ്പോൾ ഈ പാലസ് വിസിറ്റേഴ്സിന് അലൗഡ് ആണ് കാണാൻ. എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ട്, അവരൊക്കെ കാണിച്ചു തരാം. ഇവളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എൻ്റെ രണ്ട് മക്കൾ. പിന്നെ ഇത് കസിനാണ്, പേര് പറയാം. എൻ്റെ പേര് ദിൽഷ ഫ്രം പട്ടാമ്പി. ഹസ്ബൻഡിൻ്റെ കസിനാണ്. അപ്പോൾ ഹസ്ബൻഡ് ഒക്കെ, ഞങ്ങൾ ഇന്നലെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ആളുകളായിട്ട് കുറഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ ഇവളിവിടെ തന്നെയാണ് താമസിക്കുന്നത്, അബുദാബിക്കാരത്തിയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺഡ്. ആദ്യം നിങ്ങൾക്ക് വ്ളോഗിൽ കാണിക്കുന്നത് നമ്മൾ എമിറേറ്റ്സ് പാലസിലോട്ട് എൻ്റർ ചെയ്യുന്ന മെയിൻ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അബുദാബിയിലെ എമിറേറ്റ്സ് പാലസ് 2 ഒരു എമിറേറ്റ്സ് പാലസ് മാത്രമാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്. മറ്റേ എമിറേറ്റ്സ് പാലസ് എന്ന് പറയുന്നത് അത് അവരുടെ ഒഫീഷ്യൽസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രൻസ് ഗേറ്റ് എല്ലാം കടന്നു കഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുക, ഗാർഡനിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഫസ്റ്റ് കാഴ്ച. ഇങ്ങനെയാണ് എമിറേറ്റ്സ് പാലസിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ച കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്താ പറയുക, ബ്ലൂ സ്കൈയിൽ ഒരു കൊട്ടാരം ഇങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ പകൽ സമയത്താണ് വന്നത്. പകൽ സമയത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. രാത്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റിങ്സാണ്. ഇതിലും ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ അതായത് ഒരുപാട് ലൈറ്റ്സിൽ ഇങ്ങനെ ഈ കൊട്ടാരം തിളങ്ങി നിൽക്കുകയാണ്. എന്താ പറയുക, റെയിൻബോ കളേഴ്സിലായിട്ട് ഇങ്ങനെ ഈ കൊട്ടാരം തിളങ്ങി നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരുപാട് എൻട്രൻസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഓരോരോ എൻട്രൻസുകളാണ്. അപ്പോൾ പബ്ലിക്കിനുള്ള എൻട്രൻസിലോട്ടാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇവിടെ പബ്ലിക്കിന് വരാൻ ഫ്രീ എൻട്രിയാണ്, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ മാത്രം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഹോട്ടൽസ് ഉണ്ട് താമസിക്കാൻ. അതിനൊക്കെ നമ്മൾ പിന്നെ പെർ ഹെഡ് ഹോട്ടലിന് ഒരു ദിവസം 2000 ആണ് ഒരാൾക്ക് വരുന്നത്. 2000 AED അതാണ് ഞാൻ പറയുന്നത്. AED ദിർഹംസിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ നാട്ടിലത്തെ ഒരു പിന്നെ ഒരു 50,000 വന്നിട്ടുണ്ടാകും പെർ ഹെഡ് ഒരാൾക്ക്. ഓക്കെ, അങ്ങനെ. അപ്പോൾ നമ്മളിഞ്ഞിപ്പോൾ അതിൻ്റെ എന്താ പറയുക, പാർക്കിംഗ് എല്ലാവരുമായിട്ട് കയറുകയാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് കയറിക്കഴിഞ്ഞു. ഈ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് പുറത്തോട്ട് ഇറങ്ങി ഉടനെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. മുന്നിലെല്ലാം നിങ്ങൾ കാണുന്നത് ഹോട്ടൽസാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ഹോട്ടൽസൊക്കെ ബ്ലൂ കളർ എന്താ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കാരണം കൊണ്ട് തന്നെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്താൽ തന്നെ നല്ല ഭംഗിയാണ് കാണാനും. ഒരുപാട് ലോൺസ് ഉണ്ട് ഗാർഡൻ ഏരിയന്. എത്ര ഒരു ഒരു അവർ പറയുന്നത് ഗാർഡൻ ഏരിയ തന്നെ എന്താ പറയുക, ഒരു ഹെക്ടറിൽ അത്ര അധികം ഗാർഡൻ ഏരിയ ഈ പാലസിനുണ്ട്. ഓക്കെ, പിന്നെ അതിന് പുറമെയാണ് ഈ പാലസ് നിൽക്കുന്ന ഏരിയ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നല്ല നമ്മൾ ഫ്രണ്ടിൽ, ഈ പാലസിൻ്റെ ഫ്രണ്ടിൽ നല്ല ഫൗണ്ടെയിൻസൊക്കെ കാണാം നമുക്ക്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ രാത്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാഴ്ചയാണ്, പകൽ വേറെ കാഴ്ചയാണ്. അപ്പോൾ 2 നമ്മൾ വരേണ്ടി വരും. എന്തായാലും ഒരു ദിവസം കൊണ്ട് ഇത് കണ്ടു തീരില്ല. അപ്പോൾ രാത്രിയത്തെ വ്യൂസിന് വേറെ വരണം, പകലത്തെ വ്യൂ കണ്ടെങ്കിൽ വേറെ വരണം. പിന്നെ എന്താ പറയുക, ഇത് ഈ പാലസിലോട്ട് കയറണമെങ്കിൽ തന്നെ ഒരുപാട് സ്റ്റെപ്സ് കയറിയിട്ട് വേണം പാലസിലോട്ട് എത്താൻ. നമ്മൾ പബ്ലിക്കിനുള്ള വഴിയാണ് ഞാനീ പറയുന്നത്. ഇതൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പോവാം. പക്ഷേ നേരെ മറിച്ച് ഒഫീഷ്യൽസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പാലസ് ഉള്ളിലോട്ട് കയറാനുള്ള വഴിയുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള. കുറേ നേരം ഞങ്ങൾ പുറത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾ ഉള്ളിലോട്ട് കയറുന്നത് നിങ്ങൾ കാണുമ്പോൾ പാലസിൻ്റെ എൻട്രൻസ് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. കുറേ വർഷമായി ദുബായ് താമസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ, പക്ഷേ ഈ പാലസ് ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കോവിഡിന് ശേഷമൊക്കെ ഞാൻ ഇപ്പോഴാണ് ഈ അബുദാബിയിലോട്ട് വരുന്നത്. അബുദാബിയിലോട്ട് ഞാൻ വന്നിട്ട് തന്നെ കുറേ കാലമായി. പക്ഷേ അതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളുമാണ്. നല്ല ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ്, സൂപ്പർ വ്യൂസാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയയാണിത് കേട്ടോ. ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര വെയിലാണ്. നല്ല ഒരു മണി സമയത്തൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള വ്യൂസാണ്, ഇതൊക്കെ കാണുന്നല്ലേ.
അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് മെയിൻ ഡോറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് യൂറോപ്യൻസ് ഇവിടെ പിന്നെ ഹോട്ടൽ ബുക്ക് സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ സ്റ്റേയിന് വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അവരെ കാറുകളൊക്കെ വന്ന് നിർത്തി അവരെ ലഗേജൊക്കെ ഇറക്കുന്നത് കാണാം. അപ്പോൾ ഹോട്ടലിനുള്ളിൽ നിന്ന് സ്റ്റാഫ്സ് വന്നിട്ട് അവരെ ബാഗ്സൊക്കെ എടുത്തുകൊണ്ട് പോകും. അതൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസിലൂടെ നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. ഡോറൊക്കെ പിടിച്ച് വിളിക്കണമെങ്കിൽ തന്നെ രണ്ടാൾ വേണം, അത്രയും വെയിറ്റാണ് ഡോറൊക്കെ. അപ്പോൾ ഉള്ളിൽ കയറിയാൽ, ഉള്ളിൽ കയറിയാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുള്ളൊരു ഒരു ഗോൾഡൻ ഷെയ്ഡ് ലൈറ്റും അവരുടെ പെയിൻറ്റിങ്സും എല്ലാം ഒരു ഒരു ഗോൾഡൻ കളർ നമുക്ക് തോന്നും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അങ്ങനെ തന്നെയാണ് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ. കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ, ഇതിൻ്റെ ഈ പാലസിൻ്റെ എല്ലാ ഭാഗത്തും ഇതേ ലൈറ്റിംഗ് തന്നെയാണ്. ഇനി നടന്ന് കാണുക. നമ്മൾക്ക് എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഒരേപോലെയൊക്കെ തോന്നും, പക്ഷെ അല്ല, ഡിഫറൻറ്റാണ്, എല്ലാം ഡിഫറൻറ്റാണ്. ആദ്യമായിട്ടാണ് ഒരു പാലസ് കാണാൻ കയറുന്നത്. നമ്മൾ ഈ എന്താ പറയുക, മൂവിയിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ക്ലാസിക് മൂവീസിലും ഇംഗ്ലീഷ് മൂവീസ്, ടർക്കിഷ് മൂവീസ്, അതിലൊക്കെ നമ്മളൊരുപാട് കൊട്ടാരങ്ങളും നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ കൊട്ടാരങ്ങളും വേറെ രീതിയിലാണ്. പക്ഷെ ഒരു ഇതൊരു അറേബ്യൻ ഫെയറി ടൈലാണ്, അതാണ് സംഗതി. അതായത് അറേബ്യൻ ടച്ചുള്ളൊരു ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കും തോറും നമുക്ക് ഫസ്റ്റ് കാണുന്ന കഴിഞ്ഞത് അവിടെ ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഞങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിവിടെ വന്നത് ന്യൂ ഇയർ സമയത്താണ് വന്നത്. ന്യൂ ഇയറിനാണ് ഞങ്ങളിവിടെ അബുദാബിയിൽ എത്തിയത്. അപ്പോൾ വീഡിയോ എടുത്തത് ആ സമയത്താണ്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ആ സമയം ആയതുകൊണ്ടാണ് ഇവിടെ പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. ഒരുപാട് യൂറോപ്യൻസാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നത്. പിന്നെ നല്ല മില്യണേഴ്സൊക്കെ ഇവിടെ വരും. ഇതിൻ്റെ ഡോം കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, ഡോം കാണാൻ എത്രയോ ഉയരത്തിലാണ്. പിന്നെ ഇവിടെ ഒരു ലേഡി ഇരുന്നിട്ട് ഗിറ്റാർ വായിക്കുന്നുണ്ട്. ഇതൊക്കെ ലിഫ്റ്റാണ് കേട്ടോ, ഇതൊക്കെ ലിഫ്റ്റാണ്. ഈ ലിഫ്റ്റും തുറന്നു നോക്കട്ടെ എന്താ അവസ്ഥ. അപ്പോൾ ഈ ഹോട്ടല് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് മാൻഡറിൻ ഓറിയൻ്റൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ജനുവരി 1, 2020 മുതലാണ് ഇവർ ഈ ഹോട്ടൽ അവർ മാനേജ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിൽ ഈ ഹോട്ടൽ പ്രൊജക്ട് ലോഞ്ച് ചെയ്തത് 2001. പക്ഷേ മുന്നേ ഇത് വേറൊരു കമ്പനി ആണ്, കെംപിൻസ്കി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് പിന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് വേറെ കമ്പനി, മാൻഡറിൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. പിന്നെ ഈ പാലസിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് $3 billion ടോട്ടൽ കോസ്റ്റ്. പിന്നെ ഇതിൽ ഹോട്ടൽ റൂംസ് മൊത്തം 394, ദാറ്റ് മീൻസ് 394 റൂംസ് ഇതിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗാർഡനൊക്കെ 100 hectares ഗാർഡൻ ഉള്ളത്. ഇതിൻ്റെ ഗാർഡൻസും കാര്യങ്ങളൊക്കെ 100 hectares ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1.3 kilometers പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. പിന്നെ ഒരുപാട് പൂൾസ് ഉണ്ട് ഇവിടെ. പ്രൈവറ്റ് മറീനുണ്ട്, നാച്ചുറൽ ബേ ഉണ്ട്, സ്പാ ഉണ്ട്. പിന്നെ അടിപൊളി ഗോൾഡൻ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ഗോൾഡനൊക്കെ ആയിട്ടാണ്. നൈറ്റ് വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇത് കാണുന്നത്, ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഇവിടുത്തെ റൂംസിൻ്റെ ഏരിയയാണ്, പ്രൈവറ്റ് റൂംസിൻ്റെ ഏരിയയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ബാത്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർബിൾ ബാത്റൂംസും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ റൂംസിൻ്റെ ഏരിയാസാണ്. സ്യൂട്ട്സ്, ലോൺസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഡോറൊക്കെ ഉണ്ടല്ലേ, ഈ ഏരിയയിലെത്തിയപ്പോൾ ആളുകൾ കുറവാണ്. ഇവിടെ ഒക്കെ ഒന്ന് താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനുഭവം തന്നെയാണ്. ഒഫീഷ്യൽ സ്യൂട്ട്സ്, ടെറസ് ഒക്കെ ഇതാണ്. പിന്നെ ഫർണിച്ചർ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുകയാണ്. ഫർണിച്ചർ നിങ്ങൾ മൂവീസിലേക്ക് പോകുമ്പോൾ ഈ ടൈപ്പ് ഫർണിച്ചർ കണ്ടിട്ടുണ്ടാവുക. അങ്ങനത്തെ എലഗൻ്റാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ലക്ഷറി അൺബിലീവബിൾ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ്. പിന്നെ ഇതൊക്കെ കണ്ടോ, ഡോറ് കണ്ടില്ലേ, ഡോറിൻ്റെ സൈസ് തന്നെ നല്ല സൈസാണ് ഡോറൊക്കെ. അത് നല്ല വെയിറ്റും ഉണ്ട് ഡോറുകളൊക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തെ അറേബ്യൻ മൂവീസ് അല്ലെങ്കിൽ ടർക്കിഷ് മൂവീസ് അങ്ങനത്തെ അറബ്സിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ, ക്ലാസിക് ഫിലിംസൊക്കെ കാണുമ്പോൾ കാണുന്ന അതേ കൊട്ടാരങ്ങളുടെ മാതൃക. ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഈ പിന്നെ ഇതിൻ്റെ സ്യൂട്ട്സും ഇതൊക്കെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ബോൾ റൂംസൊക്കെ കാണുന്നുണ്ടെങ്കിൽ 150 AD കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തിട്ട് ബോൾ റൂംസും സ്യൂട്ട്സൊക്കെ കാണാം. പിന്നെ ഒരു ചുമരുമ്പ് മൊത്തം ഗോൾഡൻ, അത് ഗോൾഡനാന്ന് പറയും ഇവിടെ വന്ന ആളുകൾ പറഞ്ഞു കേട്ട് പറയുന്നതാണ്, ഗോൾഡനാന്നൊക്കെ പറയുന്നുണ്ട്. ആ ഗോൾഡൻ കുറേ സംഗതികൾ, ഡോറ് ചില കാര്യങ്ങളൊക്കെ ഇവരെ ഗോൾഡൻ എന്ന് പറയുന്നുണ്ട്, അറിയില്ല.
ചിലപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെക്ക് ചെയ്തൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ കണ്ട ഗോൾഡൻ പോലെ തന്നെയുണ്ട് എല്ലാ അതും കേട്ടോ. ചുമരുമ്പോൾ മൊത്തം ഈ സൈഡിൽ ചുമരിൽ മൊത്തം. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ പ്രത്യേകിച്ച് എടുക്കാനുള്ള കാരണം, ഇത് നമ്മുടെ ഒബ്രേ ഗ്രൂപ്പ് ഹേമന്ത് ഒബ്രേ ഗ്രൂപ്പിൻ്റെ ലോഞ്ചാണ്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ മെനുവൊക്കെ നമ്മുടെ ഇന്ത്യൻ ഫുഡ്സാണ്. ഞങ്ങൾ ആ മെനു കാർഡ് എടുത്ത് നോക്കിയപ്പോൾ, ഫ്രണ്ടിൽ മെനു കാർഡ് വെച്ചിട്ടുണ്ട്, അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഇന്ത്യൻ ഫുഡാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം. ഇത് മുകളിലോട്ടും താഴോട്ടും ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ദിവസം കൊണ്ട് വന്നാൽ തന്നെ ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണ്. ഒരുപാട് നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എന്നൊക്കെ പറയണത് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞിറങ്ങ്, കോണി ഇറങ്ങ്, അത് നല്ല ഭംഗിയുണ്ട്. സൈഡിൽ ഇങ്ങനെ ഈ പാലസിൻ്റെ പിക്ചർ ഇങ്ങനെ അവർ വരച്ച് വെച്ചിട്ടുണ്ട്. ചുമരിൻ്റെ സൈഡിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ചുമരിൻ്റെ സൈഡിൽ പാലസിൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നത് പ്രൈവറ്റ് ബീച്ചും മറീനയിലോട്ടും പോകാനുള്ള വഴിയാണ്. അങ്ങോട്ടൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക്, അതായത് ഹോട്ടൽ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ടൊക്കെ പോകാം. നമുക്കൊക്കെ അത് ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ്, ജസ്റ്റ് വിസിറ്റേഴ്സിന് അത് ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ്. വീണ്ടും കോണി ഇറങ്ങി താഴോട്ട് പോകുകയാണ് വേറൊരു ഏരിയയിലോട്ട്. നമുക്കിപ്പോൾ ഇതിങ്ങനെ ഇറങ്ങുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും, പക്ഷേ എല്ലാം ഡിഫറൻറ്റാണ്, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഏരിയാസാണ്. ശരിക്കും ഇവിടേക്ക് വരികയാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വരികയാണെങ്കിൽ, ഇവിടെ ഗൈഡ് ഉണ്ടാവും. നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗൈഡിനെ കിട്ടും. ആ ഗൈഡിനെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ പാലസ് കറങ്ങാൻ. എന്താ വെച്ചാൽ ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു ആദ്യം. ഞങ്ങളൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഈ പാലസ് കാണാൻ വന്നതാണ്. ഗൈഡ് ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് ഓരോ ഏരിയാസിൽ, ഇതിൻ്റെ മെയിൻ മെയിൻ ഏരിയാസിൽ നമ്മളെ കൊണ്ടുപോയിട്ട് കാണിക്കും. ഇതിപ്പോൾ നമുക്ക് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, നമ്മൾ കുറേ അറിയാത്തവർ പോയി കഴിഞ്ഞാൽ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റും അറിയാതെ. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ജപ്പാനീസ് ടീ ഹൗസാണ്. പിന്നെ ഈ ജപ്പാനീസ് ടീ ഹൗസാണ് ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കണ്ടത്. പിന്നെ ഇതെന്ന് പറയുന്നത് ലെബനീസ് ടെറസ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ട്. ലെബനീസ് ഉള്ളിൽ നിറയെ പാം ട്രീസ് എല്ലാം കൊടുത്തിട്ട് പിന്നെ ചുമരൊക്കെ ഒരു ഗ്രീൻ കളറിൽ കൊടുത്ത് ലെബനീസ് ടെറസ്. ഇതാണ് എന്താ ജപ്പാനീസ് ടീ ഹൗസ്. ഈ ജപ്പാനീസ് ടീ ഹൗസ് ഇവിടുത്തെ ഓൾഡ് റൂളർ ഉണ്ടായിരുന്നു, നഹിയ നഹയാന്. ജപ്പാനീസ് അവർ വന്നപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഈ ജപ്പാനീസ് ടീ ഹൗസ്. അപ്പോൾ അത് അങ്ങനെ തന്നെ അവരവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ലെബനീസ് ടെറസ് എന്ന് പറഞ്ഞാൽ ലെബനീസിൻ്റെ സ്റ്റൈൽ ടെറസ് അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആണ് കണ്ടോ. ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും നല്ല ഭംഗി കേട്ടോ. ഇത് വീഡിയോയിൽ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര സൂപ്പറാണ്. ഈ ലെബനീസ് ടെറസിൻ്റെ ഏരിയ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീനറിയും കാര്യങ്ങളും ചുമരുമെല്ലാം ഗ്രീൻ കളറും പിന്നെ മരത്തിൻ്റെ ഇതൊക്കെ വരച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ ഭാഗം ഞാൻ വേർട്ടിക്കലായിട്ട് ഫോൺ മൊബൈലിൽ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത കാരണമാണ് ഈ ഭാഗം ഇങ്ങനെ ആയിപ്പോയത് കണ്ടോ. നിങ്ങൾക്ക് കാണുന്നില്ല ചുമരുമെല്ലാം അവർ പിന്നെ ലീവ്സിൻ്റെ ഇതൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എമേഴ്സ് പാലസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു അനുഭവം തന്നെയാണ് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗൈഡിനെ കിട്ടുകയാണെങ്കിൽ ഗൈഡിനെ എത്ര പൈസ കൊടുത്തിട്ട് ഗൈഡിനെ എടുത്തിട്ട് വന്ന് കാണുകയും ഏറ്റവും ബെറ്റർ. അവർ കറക്റ്റ് നിങ്ങളെ ഓരോരോ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ കറങ്ങി കുറേ കാണും കുറേ കാണില്ല, അങ്ങനെയൊക്കെയാണ്. കുറേ വഴികളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരേപോലെ തോന്നും. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നെ മുന്നോട്ട് നടന്ന് നടന്ന് നമ്മൾ എത്തുമ്പോൾ വിശാലമായിട്ടൊരു ഏരിയയിൽ എത്തുകയാണ്. ഇരിക്കാനുള്ള സോഫയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. താഴോട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടെ തന്നെ സുവനിയേഴ്സ് ഉണ്ട്. ഇവരിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. ഇത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. ഓക്കെ, ഇവരെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഹെറിറ്റേജ് ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് വാങ്ങാം, ക്യാഷ് കൊടുത്ത് വാങ്ങാം. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗ്ലാസ്സിൽ കുറേ എന്താ പറയുക ആൻറ്റിക്സ് ടൈപ്സ്, പിന്നെ ഇവരുടെ കൾച്ചറിലെ സാധനങ്ങൾ കുറേ ഉണ്ട് കണ്ടോ. കുറേ സംഗതികൾ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ. ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഓർണമെൻറ്റ്സ് വാങ്ങാം. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ, ഒരു നീളത്തിലൊരു ഏരിയയാണ്. പിന്നെ ലൈറ്റൊക്കെ കണ്ടില്ലേ, വിളക്ക് കണ്ടില്ലേ, പണ്ടത്തെ കൊട്ടാരത്തിൽ നമ്മൾ തീ കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുക, ആ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ, ഉള്ളിൽ ബൾബാണെന്ന് മാത്രം. നമ്മൾ പണ്ടത്തെ കൊട്ടാരങ്ങൾ എങ്ങനെയാവും, ഈ ചൂട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുത്തിവെക്കുകയല്ലേ ചെയ്യാം ചുമന്ന സൈഡിൽ, നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് ഇവിടെ കണ്ടത്. പിന്നെ ഗ്ലാസിൻ്റെ പുറത്തു കൂടെ നോക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ കൊട്ടാരങ്ങൾ പുറത്തിങ്ങനെ രാജ്ഞിമാരും പ്രിൻസസ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഊഞ്ഞാലാടാനും അവരുടെ അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഏരിയ, അവരുടെ ഒരു പ്ലഷർ ടൈപ്പുള്ള ഒരു ഏരിയയാണ് അപ്പുറത്ത് പുറത്ത് കാണുന്നത്. എന്താ പ്രത്യേകിച്ച് എനിക്ക് എക്സാക്റ്റ് വേർഡ് കിട്ടുന്നില്ല. ഇത് നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്, ഇങ്ങനെ ഉലാത്താനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് കണ്ടോ. ഇവിടെ ഓർണമെൻറ്റ്സും ഉണ്ട് വിൽക്കാൻ, വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവർ. ഇത് എത്രത്തോളം ഡയമണ്ട് ആണോ എന്താണെന്നൊന്നും അറിയില്ല, അതും നമുക്ക് വാങ്ങാം പൈസ കൊടുത്ത്. അപ്പോൾ മോസ്റ്റ്ലി യൂറോപ്യൻസൊക്കെ അത് വന്നിട്ട് വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ കറങ്ങി നിന്ന് ഈ ഒരുവിധമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയും ഇവിടെ ഒരുപാട് കാണാനുണ്ട്, പക്ഷേ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എത്തില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് അബുദാബിയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ നൈറ്റിലുള്ള വ്യൂ ആണ് കിട്ടേണ്ടത്.
അപ്പോൾ നൈറ്റിലുള്ള വ്യൂവിന് ഇൻഷാല്ല ഒരു വട്ടം പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ അബുദാബി പാലസിൽ മൊത്തം ഡോം ഉണ്ടല്ലോ, കുബ്ബകൾ, അത് മൊത്തം 114 ഡോംസ് ഉണ്ട് ഇതിന്. അതിൽ മെയിൻ ഡോം എന്ന് ഞങ്ങൾ നേരത്തെ കണ്ട മെയിൻ ഡോം, പിന്നെ 72.6 മീറ്റർ എബവ് ഫ്രം ദി എർത്താണ്, അതായത് ഫ്രം ദി ലാൻഡ്, താഴത്തുനിന്ന് 72.6 മീറ്റർ ഹൈറ്റ് ഉണ്ട് മെയിൻ ഡോം. ഓക്കെ, മൊത്തം 114 ഡോം ഉണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏരിയാസ് നമുക്ക് കാണാനുള്ള ഈ ലെബനീസ് ടെറസിൻ്റെ വേർഷൻ വേറൊരു സ്ഥലത്താണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്, ലൈറ്റിങ്സും കാര്യങ്ങളും എന്താ പറയുക, ഫുള്ള് റിച്ച്. പിന്നെ താമസിക്കണമെന്നുണ്ട്, പക്ഷേ ഒരാൾക്ക് താമസിക്കണമെങ്കിലും 2000 എബോ AED ദിർഹംസ് കൊടുക്കണം അവിടെ. ഓക്കെ, പിന്നെ പുറത്ത് വാച്ചിൻ്റെ ഷോപ്സ്, ഇതൊക്കെ വാച്ചിൻ്റെ ഷോപ്സാണ്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗോൾഡ് നമ്മുടെ സ്വർണം സ്പ്രിങ്കിൾ ചെയ്ത എന്താ പറയുക ക്യാമൽ ബർഗർ കിട്ടും ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ, അതുപോലെ തന്നെ ക്യാപ്പച്ചൂനിയും കിട്ടും. ഗോൾഡൻ സ്പ്രിങ്കിൾസ് ചെയ്ത ക്യാമൽ ബർഗറും ക്യാപ്പച്ചൂനിയും അതിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു, ഞങ്ങളിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.